ഗായികയായും അവതാരകയായും നടിയായും മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരമാണ് റിമി ടോമി. പ്രേക്ഷകരെ രസിപ്പിച്ചും പൊട്ടിച്ചിരിപ്പിച്ചും റിമി പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട്. താരത്തിൻ്റെ മേക്ക് ഓവർ ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് ആരാധകരേറെയാണ്. റിമിയുടേതായി എത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വൈറലായി മാറാറുമുണ്ട്. മീശമാധവൻ എന്ന ചിത്രത്തിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ലോകത്തേക്ക് ചുവടുവയ്പ് നടത്തുന്നത്. ഈ ഗാനം സൂപ്പർ ഹിറ്റായതോടെ നിരവധി സിനിമകളിലേക്കാണ് റിമിക്ക് അവസരങ്ങൾ കിട്ടിയത്. സിനിമകളിൽ മാത്രമല്ല നിരവധി ആൽബങ്ങളും സ്റ്റേജ് ഷോകളിലും റിമി പാടിയിട്ടുണ്ട്. നല്ലൊരു അവതാരക കൂടിയായ റിമി വിവിധ മുൻദിന ചാനലുകളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അഞ്ചു സുന്ദരികൾ, തിങ്കൾ മുതൽ വെള്ളി വരെ, കുഞ്ഞിരാമായണം എന്നീ സിനിമകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മിനി സ്ക്രീനിലേറെ സജീവമാണ് റിമി. ഇപ്പോൾ നിരവധി റിയാലിറ്റി ഷോകളിലും ഇതിനകം അവതാരകയായി റിമി എത്തിയിട്ടുണ്ട്. സംഗീത കോമഡി റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും റിമി എത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലേറെ സജീവമായ റിമിയെ അങ്ങനെയും നിരവധി ആരാധകരെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. യാത്രകൾ വളരെ ഇഷ്ടമുള്ള റിമി എപ്പോഴും യാത്ര പോകുമ്പോൾ കൂടെ കൂട്ടുന്നത് സഹോദരൻ റിങ്കു ടോമിയാണ്. ഒപ്പം സഹോദരങ്ങളുടെ മക്കളെയും ഇടയ്ക്ക് റിമി കൂട്ടാറുണ്ട്. എവിടെ യാത്ര പോയാലും തൻ്റെ ആരാധകർക്കായി അവിടുത്തെ കാഴ്ചകൾ റിമി പകർത്തുകയും ചെയ്യും. റിമി വളരെ വിരളമായി മാത്രമാണ് അമ്മ റാണിക്കൊപ്പം യാത്ര പോയിട്ടുള്ളത്. കേരളത്തിലുള്ള യാത്രകളിൽ മാത്രമേ അമ്മയെ റിമി കൂടെ കൂട്ടിയിരുന്നുള്ളൂ. റിമിയുടെ സ്ഥിരം പ്രേക്ഷകരടക്കം പലരും എന്താണ് അമ്മയ്ക്കൊപ്പം യാത്രകൾ പോകാത്തതെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. റിമിയേക്കാൾ എനർജിയും പോസിറ്റിവിറ്റിയും ഉള്ളയാളാണ് താരത്തിൻ്റെ അമ്മ റാണി. നൃത്തം, പാട്ട്, റീൽസ് തുടങ്ങി കലയുടെ കാര്യത്തിലും റിമിയെ വെല്ലും അമ്മ റാണി. മരുമകൾ മുക്തയ്ക്കൊപ്പം റാണി ചെയ്ത റീൽസൊക്കെ വൈറലായിരുന്നു. ഇപ്പോഴിതാ റിമി തന്നെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച പുതിയ വീഡിയോയിൽ അമ്മ റാണിക്കൊപ്പം നടത്തിയ ഒരു യാത്രാവിശേഷമാണ് പങ്കുവച്ചിരിക്കുന്നത്. ക്രിസ്മസ് സമയത്താണ് റിമി അമ്മയെയും കുട്ടി ജയ്പൂരിലേക്ക് യാത്ര പോയത്. താൻ നേരത്തെ പോയിട്ടുള്ള സ്ഥലമാണെങ്കിലും ഇത്തവണ അമ്മയ്ക്കൊപ്പമായാണ് അവിടേക്ക് പോകുന്നതെന്ന് റിമി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. മുംബൈയിൽ രണ്ട് ദിവസം നിന്നതിന് ശേഷമായാണ് ഇവർ ജയ്പൂരിലേക്ക് പോയത്. മമ്മി അങ്ങനെ അധികം യാത്രകളൊന്നും പോയിട്ടില്ല. അതിനാൽ ഇത്തവണ മമ്മിയെയും കൂട്ടി ഇറങ്ങാമെന്ന് കരുതി. ഇപ്രാവശ്യത്തെ ക്രിസ്മസും ന്യൂഇയറും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചാണ്. പൊതുവേ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള സീസണാണ്. മമ്മി ശരിക്കും ഹാപ്പിയാണ്. യാത്ര നന്നായി ആസ്വദിക്കുന്നുണ്ട്. ഒരുപാട് ദൂരേക്കൊന്നും പോകാൻ ഇഷ്ടമില്ലാത്തയാളാണ്. മമ്മിയുടെ സൗകര്യം കൂടി നോക്കിയാണ് ഞാൻ ജയ്പൂർ തന്നെ തിരഞ്ഞെടുത്തത്. അമ്മയുടെയും മകളുടെയും പുത്തൻ വീഡിയോ ഇതിനോടകം പ്രേക്ഷക മനം കവർന്നു. മമ്മിയുടെ സന്തോഷം കാണുമ്പോൾ എനിക്കും സന്തോഷമായി. മമ്മി റിമിയെ പോലെ തന്നെ എപ്പോഴും ജോളിയാണല്ലോ. ചേച്ചി മമ്മി മാത്രമുള്ള വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് നന്നായിരുന്നു. സാരിയിൽ മമ്മി സുന്ദരിയായിട്ടുണ്ട്. ഈ വീഡിയോയിൽ ചേച്ചി എന്താ പാട്ടൊന്നും പാടാതിരുന്നേ, ഒരു ക്രിസ്മസ് പാട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ എന്നിങ്ങനെയുള്ള കമന്റുകളാണ് ആരാധകർ റിമിയുടെ പുത്തൻ വീഡിയോയ്ക്ക് കുറിച്ചത്. അമ്മയെ കാണുമ്പോഴാണ് റിമിയുടെ എനർജിയുടെ കാരണം പിടികിട്ടുന്നതെന്ന് ആരാധകർ എപ്പോഴും പറയാറുണ്ട്. എപ്പോഴും പോസിറ്റീവായിരിക്കുന്നയാളാണ് മമ്മി. അതേപോലെ തന്നെ നല്ല ജോളിയാണ്. മമ്മിയുടെ അതേ എനർജിയും ക്യാരക്ടറുമാണ് എനിക്കും കിട്ടിയത്. മമ്മി റീൽസ് ചെയ്യുന്നതൊന്നും ആദ്യം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പിന്നീടാണ് മമ്മിയുടെ സമയത്തെക്കുറിച്ച് ചിന്തിച്ചത്. മമ്മി എന്തിനാണ് റീൽസ് ചെയ്യുന്നത്, ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്തിനാണ് അക്കൗണ്ട് എന്ന് ഞാൻ ആദ്യം ആലോചിച്ചിരുന്നു. മക്കളെല്ലാം വളർന്നു, കല്യാണം കഴിച്ചു, അവരുടെ ജോലിയും കാര്യങ്ങളും ഒക്കെയായി പോകുന്നു, പപ്പ മരിച്ചു, മമ്മിക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ? പിന്നെ ഇഷ്ടത്തോടെയാണ് മമ്മി ഇതൊക്കെ ചെയ്യുന്നത്. മമ്മിയെ മമ്മിയുടെ ഇഷ്ടത്തിന് വിടുകയായിരുന്നു ഞങ്ങൾ എന്നായിരുന്നു മുമ്പൊരിക്കൽ സംസാരിക്കവേ റിമി തൻ്റെ അമ്മയെക്കുറിച്ച് വാചാലയായി പറഞ്ഞത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.